സച്ചിൻദാസ് മാക്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ്. എന്തുമായി ബന്ധപ്പെട്ടിട്ട്? മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. ദ മീൻ ഈസ് എ മെഷർ ഓഫ്, മീൻ ഈസ് എ മെഷർ ഓഫ്, ഏതായിരിക്കും നമുക്കൊരു സംശയം വേണ്ട സെൻട്രൽ വാല്യൂ അല്ലേ. ഇത് രണ്ടും മൂന്നും അല്ല. ഓക്കെ, ഏതാണ്? മീൻ ഈസ് മെഷർ ഓഫ് ലൊക്കേഷൻ ഓർ സെൻട്രൽ വാല്യൂ, ലൊക്കേഷൻ ഓർ സെൻട്രൽ വാല്യൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെൻ്റ് മീഡിയൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെൻ്റ് മീഡിയൻ, ഏതായിരിക്കും ഫസ്റ്റ് ക്വാർട്ടൈൽ, ക്വാർട്ടൈൽ ആൻഡ് ഫിഫ്ത്ത് പെർസെൻ്റൈൽ ആൻഡ് സിക്സ്ത് ഡിസൈൽ ആൻഡ് നൺ ഓഫ് ദി എബോവ്, ഏതായിരിക്കും അതിൻ്റെ ആൻസർ? ഫിഫ്ത്ത് പെർസെൻ്റൈൽ. ഇഫ് എ കോൺസ്റ്റൻ്റ് വാല്യൂ 50, ഇഫ് എ കോൺസ്റ്റൻ്റ് വാല്യൂ 50 ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഒബ്സർവേഷൻ ഓഫ് എ സെറ്റ്, ദ മീൻ ഓഫ് ദി സെറ്റ് ഈസ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ് 50. കോൺസ്റ്റൻ്റ് വാല്യൂ ഉണ്ട്, അത് എത്രയാണ്? 50. 50 ഈസ് സബ്സ്ക്രാറ്റഡ് എന്ന് വെച്ചാൽ അതിൽ നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻ, സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 50 കുറച്ചാൽ ഈ ഇത് പറയുന്നതിൽ ഏതായിരിക്കും? മീൻ ഓഫ് സെറ്റ് ഈസ്, മീൻ ഓഫ് സെറ്റ് ഈസ് എന്തായിരിക്കും നോക്കാം. ഇൻക്രീസ്ഡ് ബൈ 50, ഡിക്രീസ്ഡ് ബൈ 50, ഈസ് നോട്ട് എഫക്റ്റഡ് 0. ഇൻക്രീസ് ചെയ്യില്ല, 50 കുറച്ച് കഴിഞ്ഞാൽ പിന്നെ 50 ഇൻക്രീസ് ചെയ്യാണോ? അല്ല. നോട്ട് എഫക്റ്റ് ചെയ്യാതിരിക്കുകയോ? ഇല്ല. സീറോ ആവുമോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡിക്രീസ് ചെയ്യും, 50 കുറയും. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഈച്ച് ഒബ്സർവേഷൻ ഓഫ് എ സെറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 10, ദ മീൻ ഓഫ് ന്യൂ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് എന്ന് വെച്ചാൽ ഒരു ഒബ്സർവേഷനിൽ എന്താണോ ചെയ്യുന്നത് അതെന്തായാലും എന്തിലേക്ക് എഫക്റ്റ് ചെയ്യും, എന്തിനെ എഫക്റ്റ് ചെയ്യും? അതിൻ്റെ മീനോ അല്ലെങ്കിൽ മീഡിയേഷനോ, നമുക്ക് എന്താണോ കിട്ടുന്നത് അതിനൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പം ഒബ്സർവേഷനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ, ഇതിൽ ഒബ്സർവേഷനിൽ എന്താ ചെയ്തേക്കുന്നത്? 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തേക്കുന്ന അല്ലേ, 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും എന്ത് ഒരു ചേഞ്ച് ഉണ്ടാവും. എന്താ ചേഞ്ച് നോക്കാം. റിമൈൻ ദ സെയിം ഈസ് 10 times ഓഫ് ഒറിജിനൽ മീൻസ് ഈസ് 1/10 ഓഫ് ദി ഒറിജിനൽ മീൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10, ഏതായിരിക്കും? നമുക്കറിയാം മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് 10 times, 10 times, 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, അപ്പോൾ 10 times എന്ത് ചെയ്യുന്നു? ഒറിജിനൽ മീനുമായിട്ട് മാറുന്നു, കൂടുന്നു അല്ലേ. ഞാൻ അഞ്ചാം ദിവസത്തിന് എത്തി ഉള്ളൂ. ഇഫ് ദി ഗ്രൂപ്പ്ഡ് ഡാറ്റ ഹാസ് ഓപ്പൺ ആൻഡ് ക്ലാസ്സസ് 1 cannot be calculated. ഓപ്പൺ ആൻഡ് ക്ലാസ്സസിലെ ഒരെണ്ണം എന്താ ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്, അത് ഓപ്പൺ ആൻഡ് ക്ലാസ്സസാണ്, ഒരെണ്ണം മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, എന്തായിരിക്കും അത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മീഡിയൻ ആണോ? അല്ല, മീഡിയൻ അല്ല. ആദ്യം തന്നെ മനസ്സിലാവും. പിന്നെ മോഡാണോ? അല്ല, മോസ്റ്റ് ഫ്രീക്വൻസി ഡാറ്റയാണ്, അതൊന്നും ഇതിനെ ഇല്ല. അതല്ല. ക്വാർട്ടൈലാണോ? ക്വാർട്ടൈലും അല്ല, അല്ല ഉറപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ മീനാണ്, മീനിലാണ് എന്ത് ചെയ്യാൻ പറ്റാത്തത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഓപ്പൺ ആൻഡ് ക്ലാസ്സസ് വരുവാണെങ്കിൽ, ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ ഓപ്പൺ ആൻഡ് ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്താ, ലെസ് ദാൻ 50 എന്നൊക്കെ പറഞ്ഞിട്ട് തരില്ലേ. ഒരു ക്ലാസ് ഇൻ്റർവെല് തരുമ്പോൾ എന്താ ഇത്, ഇത് മുതൽ ഇതുവരെ, അല്ലെങ്കിൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റൊക്കെ വേണം. പക്ഷേ ഇതിനോ, ഇതിന് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഉള്ള കേസാണ് പറയുന്നത്. ഓക്കെ, ഓപ്പൺ ആൻഡ് എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്തത്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ജോമെട്രിക് മീൻ ഓഫ് 2 observations. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജോമെട്രിക് മീൻ ഓഫ് 2 observations ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഓൺലി ഇഫ്. ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ബോത്ത് ഒബ്സർവേഷൻസ് ആർ പോസിറ്റീവ്. അത് വേറെ ഒന്നും ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻസ് വേണമെങ്കിൽ ജസ്റ്റ് വായിക്കാം. 1 of 2 observations is 0, 1 of them is negative, both are 0. ഇത് മൂന്നും അല്ല എന്നുള്ളത് ആ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പോസിറ്റീവ് ആവുകയാണെങ്കിൽ മാത്രം ജോമെട്രിക് മീനിൻ്റെ ഒബ്സർവേഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഹാർമോണിക് മീൻ ഈസ് ബെറ്റർ ദാൻ അതർ മീൻസ്. ഹാർമോണിക് മീന്
മറ്റേ അതർ മീനായിട്ട് ബെറ്ററാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ആ സ്പീഡ് ഓർ റേറ്റ്സ് ഹൈറ്റ് ഓർ ലെങ്ത് ബൈനറി വാല്യൂസ് ലൈക്ക് സീറോ ആൻഡ് വൺ റേഷ്യോ ഓർ പ്രൊപ്പോർഷൻസ്. നമുക്ക് അതിൻ്റെ ആൻസർ സ്പീഡ് ഓർ റേറ്റ്സ് എന്നാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ എം ജി എം ആൻഡ് എച്ച് എം. കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ എം ജി എം എച്ച് എം എന്തായിരിക്കും ഇതിൻ്റെ കറക്റ്റ് റിലേഷൻഷിപ്പ്? എ എം ജി എമ്മിനേക്കാൾ ഇതൊക്കെ ഈക്വലാണോ? അല്ല, ആദ്യത്തെ അല്ല. രണ്ടാമത്തത് ജി എം ആണോ എ എമ്മിനേക്കാൾ വലുത്? അങ്ങനെ ജി എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എം ആണോ? അല്ല, അതിൻ്റെ ആൻസറും അതുമല്ല. എച്ച് എം അതുമല്ല, ലാസ്റ്റത്തെയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഈ ഓർഡറല്ലേ നമുക്ക്, ജോമെട്രിക് കഴിഞ്ഞിട്ടാണ് അരിത്മെറ്റിക് കഴിഞ്ഞിട്ടാണ് ജോമെട്രിക്, ജോമെട്രിക് കഴിഞ്ഞിട്ടാണ് ഹാർമോണിക്. ആ ഓർഡറിൽ തന്നെ ജസ്റ്റ് പഠിച്ചു വയ്ക്കുക, അത്രയേ ഉള്ളൂ. അരിത്മെറ്റിക്കാണ് ഏറ്റവും ഹയസ്റ്റ്, ഏറ്റവും വലിയ വാല്യൂ ആയിട്ട് വരിക. ഇനി എക്സ്ട്രീം വാല്യൂസ് ഹാവ് ആൻ എഫക്റ്റ് ഓൺ, എക്സ്ട്രീം വാല്യൂസ് എഫക്റ്റ് ചെയ്യില്ല, എന്തിന് എക്സ്ട്രീം വാല്യൂ എന്തിനെ എഫക്റ്റ് ചെയ്യാത്തത്? ഇത് എവറേജിനെ ആണോ? അല്ല, മീഡിയൻ ആണോ? ആണ്, മീഡിയൻ ആണ് ഇതിൻ്റെ ആൻസർ. ജോമെട്രിക് മീനും അല്ല, ഹാർമോണിക് മീനും അല്ല, എന്തിനാണ് എഫക്റ്റ് ചെയ്യുന്നത്? എഫക്റ്റ് ചെയ്യുന്നത്തെ മീഡിയൻ കേട്ടോ. അടുത്തത് ഇഫ് മോഡൽ വാല്യൂ ഇസ് നോട്ട് ക്ലിയർ ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ട്രിബ്യൂഷനിൽ മോഡൽ വാല്യൂ എന്ന് പറയുന്നത് ക്ലിയർ അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഈ മെത്തേഡിനെ ഏത് മെത്തേഡായിരിക്കും? എസർട്ടൈൻഡ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? ഏതായിരിക്കും? ഗ്രൂപ്പിംഗ് ആണ് കേട്ടോ. ഗ്രൂപ്പിംഗ് രീതിയിലാണ്, ഗ്രൂപ്പിംഗ് രീതിയിൽ എഴുതിയാലാണ്. അപ്പോൾ ഇതിനൊരു മെത്തേഡ് മീൻസ് ക്ലിയർ ആവാതെ കിട്ടുവാണെങ്കിൽ, ഡിസ്ട്രിബ്യൂഷൻ ക്ലിയർ ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ മോഡൽ വാല്യൂ ക്ലിയർ ആയില്ല ഡിസ്ട്രിബ്യൂഷനിൽ, ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ അതിന് ആ ഏത് മെത്തേഡ് ഉപയോഗിക്കുക? ഗ്രൂപ്പിംഗ് ആണ് കേട്ടോ.